ഒട്ടകെ പിരിഞ്ഞു കിട്ടുന്ന പണത്തിന്റെ യഥാർത്ഥ കണക്ക് ഇവിടെ പ്രശ്നമല്ല. മൂന്ന് ടൈപ്പ് കണക്കാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. ഒന്ന് ടാക്സ് വെട്ടിക്കാൻ പഞ്ചായത്തിന് കൊടുക്കുന്ന കണക്ക്, പിന്നൊന്ന് പ്രൊഡ്യൂസറെ പറ്റിക്കാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കണക്ക്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിക്കാൻ വേണ്ടി ഒട്ടക ഉടമയായ ഞാനും റെപ്രസെന്റേറ്റീവായ താനും തമ്മിൽ ഉണ്ടാക്കുന്ന കണക്ക്. മനസ്സിലായോ? താൻ പുതിയ ആളാ. അതെ. ഷൺമുഖനെ പട്ടാളം പോയിട്ടില്ല? ഏ, പോയി കാണും. ഇല്ലെന്നേ, ദേ പടം കാണാൻ വന്നിരിക്കുന്നു. എന്തിനാണോ പോയി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയിലായി നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തെളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന മക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിണ്ണാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. ഷൺമുഖം എന്നാ പണ്ണുവ? എന്നാ പണ്ണുവ? നിർത്തണ, ഇന്നൊരു കളി വേണ്ട. എന്താ സിനിമ നിർത്തിയത്? ഇന്നിനി കളിയില്ല. ഞങ്ങളുടെ ഇന്ന് കാശും വാങ്ങിച്ച് പെട്ടിയിലിട്ടിട്ട് ഇന്നിനി കളിയില്ലെന്നോ? അടുത്ത ഷോ എപ്പോഴാണെന്ന് ഞാൻ തീരുമാനിക്കുമ്പോ ഈ ടിക്കറ്റിന്റെ കുറ്റിയും കൊണ്ട് വന്നാ മതി. ഇവന്റെ കുറ്റിക്ക് ഒന്ന് കൊടുത്താ മതി, അപ്പൊ ഷോ തുടങ്ങും. ആരെന്ത് പറഞ്ഞാലും ഷോ ഇല്ലെന്ന് പറഞ്ഞാൽ ഷോ ഇല്ല. കാരണം കറണ്ട് ഇല്ല. അപ്പൊ അത് ലൈറ്റ് എത്തുന്നതോ? അത് ലൈറ്റിന്റെ ഇഷ്ടം. എന്തായാലും സിനിമ ഓടിക്കാൻ പറ്റില്ല. എന്താ ശരിക്കുള്ള പ്രോബ്ലം? പ്രൊജക്ടർ ഓടുന്നില്ല. എന്താ പ്രൊജക്ടറിന് കാലൊടിക്കും? ഇല്ല, പ്രൊജക്ടറിന് വയറിളക്കം. എന്നാ കുറച്ച് കടിഞ്ചായ നാരങ്ങ വിഴിഞ്ഞ് ഒഴിച്ച് എന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇളക്കം നിൽക്കും. വെറുതെ അതും പറഞ്ഞ് ഒഴിയാൻ നിൽക്കണ്ട. എന്താ ഷോ ഇല്ലാത്തെന്ന് അറിഞ്ഞേ തീരൂ. ഇയാൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്റെ പ്രൊജക്ടറിന്റെ ഗിയർ പോയി. പ്രൊജക്ടറിന്റെ ഗിയർ? ആ, എന്റെ പ്രൊജക്ടറിന് ഗിയർ ഉണ്ട്, ക്ലച്ചുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. എന്താ സാറിന് കുഴപ്പമുണ്ടോ? ഓഹോ, ഷോ ഇല്ലാത്ത ദിവസം പ്രൊജക്ട് ടാക്സി ആയിട്ട് ഓടിക്കാറുണ്ടോ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്ന തനിക്ക് അറിയണോ? അറിയണോ? വെറുതെ അയാളോട് വർത്തമാനത്തിന് പോണ്ട, നമുക്ക് പോവാം. ലോകത്ത് ഇതുവരെ കാണാത്ത ഓരോ വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നി. അയ്യോ, ഇതെന്ത് പറ്റി? ഇത് ആര് പിടിച്ചിട്ട് പോട്ടെ? നിങ്ങളൊന്നും മോങ്ങാതെ എന്താ പറ്റിയെന്ന് പറ പറ്റല്ലെവിടുന്നാലും എനിക്കറിയില്ല. മുഖം മൂടിയിട്ട് നാലഞ്ച് കള്ളന്മാർ എന്റെ മേല് ചാടി വീണു. മുഖം മൂടി? മുഖം മൂടിയിട്ട് കറുത്ത് ധരിച്ച അഞ്ചാറ് ഇരുമ്പം മാറി. ഞാൻ ഒച്ച വെച്ചപ്പോ അതിലൊരുത്തൻ എന്നെ മുഖം പിടിച്ചു, മറ്റവനെ തുണി കാഴ്ച എന്നെ അവരെ കെട്ടിയിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ തമ്പ്രാം കുഞ്ഞിന്റെ കോട്ടും സൂട്ടും കാശും പെട്ടിയും കൊടി എല്ലാം അവന്മാർ തൂത്തു വാരിക്കൊട്ടേ. മുറികളെല്ലാം കുത്തി മറിച്ച് തോക്കടക്കം കൊണ്ടുപോയി. തോക്ക്? അയ്യോ, ഇത് നോക്കിട്ട് എന്താണ് കാര്യം? മുടിഞ്ഞ നാട്ടിൽ വന്നപ്പോഴേ തുടങ്ങിയതാണ് ഓരോ ഏടാകുടങ്ങൾ വന്നു കയറല്. കഷ്ടകാലത്ത് അലക്കും ഇതെ കുന്തം പിടിച്ചിരിക്കുന്നവരെ എങ്ങോട്ട് പോരാൻ തോന്നും? ഇനി എന്തൊക്കെയാണ് ആവോ അനുഭവിക്കാൻ പോകുന്നത്? ഷട്ടിയും കോളാൻ വരവന്മാർ കൊണ്ടുപോയി. പുതിയതൊന്ന് വാങ്ങാനാണ് കയ്യിലിട്ട് കാശും ഇല്ല. വേറെ എന്തൊക്കെ പോയാലും കുഴപ്പമില്ല, തോക്ക് പോയാൽ ഭയങ്കര കുഴപ്പമാണ്. അതുകൊണ്ട് ആർക്കിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. എടോ, തനിക്ക് അവരെ കണ്ടാ മനസ്സിലാവോ? എങ്ങനെ മനസ്സിലാവാം? മുഖം മൂടിയിട്ട് കരിപൂതകളെ പോലല്ലേ വന്ന്? ഭൂതം തൻ്റെ ഒരു എന്തോ നടോ ഇത്. ഇനി കുന്തോ നൂലിക്കളയാറായിട്ടില്ലേ? എല്ലാം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ആ, ഇത് തോക്കല്ലേ, ഇങ്ങോട്ട് താ. ബാക്കിയെല്ലാം കിട്ടുന്ന വിലക്ക് ആക്ക കളിപ്പിച്ചേ. ലോകുറുപ്പേ, ഞാനിനി ഇക്കരം ടീ ഷർട്ട് ഒന്ന് കഴിക്കണമെന്ന്. എന്തിന്? ഇക്കരമല്ല അപ്പടി ചെളിയാ. ടീ ഷർട്ടാണെങ്കിൽ വേർന്ന് ആറി.
എന്താ ചെയ്യാ? ഇനി ഇത് നനക്കാൻ പുഴ വരെ പോണം. കിണറ്റിലാണ് കപ്പിയും കയറും ഇല്ല. എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് നനച്ചോണ്ട് പാടോ. മുണ്ടി ഞാൻ ഞാനിവിടെ പിറന്നപടി നിൽക്കുക. മുണ്ടൂരി തന്നിട്ട് ഞാൻ പിന്നെ കോണം എടുത്തോണ്ട് പോകും. എനിക്ക് വയസ്സായില്ലോടോ. വയസ്സായി എന്നിട്ട് ഒന്നും എടുക്കാണ്ടിരുന്ന നാട്ടുകാർ തല്ലിക്കൊല്ലുന്നേ. വേഗം പറഞ്ഞു. എനിക്ക് നൂണ് വേണ്ട. അതെന്താ? നല്ല സുഖമില്ല. ദൈവമേ ഇവിടെ നിന്ന് നാശമാക്കും. എടോ കുറുപ്പേ, എടോ കുറുപ്പേ, ഒന്ന് ഓടി വാടോ. എടോ കുറുപ്പേ, എന്താ എന്താ എന്താ? ജനലിനടുത്തേക്ക് വാ. വരാൻ പറ്റില്ല. കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും, അതാ നടക്കാൻ വയ്യാത്തത്. അയ്യോ അമ്മേനെ നിലവിളിക്കുന്ന ഞാൻ കേട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? പാവലടിച്ചു പൊളിക്ക്. വേണ്ട വേണ്ട, അത് ഞാൻ വേണ്ട. ആ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. കേളൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാനാ കൗണ്ടറോട് സമാധാനം പറയേണ്ടത്. ചവിട്ടി പൊളിക്കടാ. എനിക്ക് കേളനെ ഒന്ന് കാണണം, ഞാൻ കണ്ടിട്ട് ഞാൻ കണ്ട് കൂടാരാ നിന്റെ അച്ഛൻ. ചോർ ആയിക്കോളാ. എന്താണ് ആലോചിക്കുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. താനൊരു കാര്യം, ഒന്ന് കന്റോൺമെന്റ് വരെ പോയി കുറെ പണം എന്റെ ഉടുപ്പൊക്കെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വരുന്ന എന്തിനാ? നമുക്ക് രണ്ടുപേർക്കും കൂടി അങ്ങോട്ട് പോയാ പോരെ. എങ്ങനെ പോവും? ടിക്കറ്റിന്റെ കാശുണ്ട്. കള്ളവണ്ടി കാറാ. കൊള്ളാം, നല്ല ഐഡിയ. താൻ ജാതകം നോക്കേണ്ട കാര്യമില്ല, തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല ജയിൽവാസവും തനിക്ക് ഫലം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയൊക്കെ തനിക്ക് തോന്നുന്നത്. ഞാനൊരു വഴി പറഞ്ഞു എന്ന് മാത്രം. വേണ്ടേ വേണ്ട. എടോ ഒരു വഴി പറഞ്ഞു തരാൻ പറഞ്ഞ പെരുവഴിയാണോ പറഞ്ഞിരുന്നത്? രണ്ടും കൂടെ ഇവിടുന്ന് കെട്ടിയെടുത്ത പിന്നെ പാൽക്കാരും അലക്കാരനും കാര് പൈസ കൊടുക്കും. പിന്നെ കേളം വന്ന് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓടിപ്പോയി എന്നുള്ള ചീത്തപ്പരിപാടി വേണം. ബാക്കി എല്ലായി. അങ്ങനെയാണ് ടിക്കറ്റിന്റെ കാശ്. ഇതോടെ കാ ചക്രവലം തന്നോടല്ലേ പറഞ്ഞത്? നമുക്ക് അപ്പുറത്ത് ആച്ചമ്മയോട് കുറച്ച് കാശ് കടുമാങ്ങിയാലോ. താനെന്നെ നാറ്റിച്ചേ അടങ്ങും. നാണമില്ലടോ വല്ലവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ. ഇത്തിരി അന്തസ്വാഭിമാനം മാത്രമേ ബാക്കിയുള്ളൂ. താൻ അതും കൂടെ കളഞ്ഞു കുളിക്കും. പട്ടിണി കിടന്നാലും ശരി, കാലാണ് ആരോടും കടമാങ്ങിക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോവും? താൻ എങ്ങനെയെങ്കിലും പോവും, അന്നും എനിക്കറിയണ്ട. അപ്പൊ പിന്നെ കള്ളവണ്ടി എന്നെ വഴി. എന്റെ തൊപ്പി. നിർത്ത നിർത്ത നിർത്ത. എവിടെ നിന്നാ തൊപ്പി? എങ്ങനുണ്ട്? ടൗണി ഡോക്ടറെ തങ്ങാനും പോകേണ്ടി വരുവോ? ഇച്ചിരി നല്ല ആഴത്തിലാ തറച്ചത്. മുറി മുണങ്ങാൻ സമയമെടുക്കും. എന്തായാലും കുറച്ചു ദിവസം കാല അനക്കാതെ വെക്കണം. നനയ്ക്കുകയും വേണ്ട, അത്രേ ഉള്ളൂ. ആ കേളന്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഷൺമുഖത്തിനെ പിടിച്ച് രണ്ട് പൂശിയപ്പം അവനെടുത്ത് കൊടുത്തു. തോക്ക് ഇയാൾ കേസിപ്പെടുത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതും തൊണ്ടി സാധനങ്ങളുടെ കൂടെ സ്റ്റേഷനിലും കോടതിയിലുമായിട്ട് ചുറ്റി തിരിഞ്ഞേനെ. അത് നന്നായി. എല്ലാരെയും കിട്ടിയോടെ ഇൻസ്പെക്ടറെ? ആ ഷൺമുഖന്റെ കൂടെയുള്ള പൊട്ടനെയും വേറൊരുത്തനെയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും മുങ്ങിയിരിക്കുക. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചാ പോരാ, പിടിക്കണം. പിടിച്ച് നല്ല പെടപടക്കണം.
അത് പിന്നെ ഞങ്ങള് ചെയ്യാതിരിക്കുവോ അച്ഛമ്മേ? ആ കേട്ടോ കേള, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. കൗണ്ടറുടെ വീട്ടിൽ കള്ളം കയറുകാന്ന് വെച്ചാ അതും തൊട്ടായാലും ഒക്കെ ഞാൻ താമസിക്കുമ്പോ നാണക്കേടല്ലേ? ഇങ്ങനെ ഒന്നും ഈ ദേശത്ത് ഉണ്ടായിട്ടേ ഇല്ല. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചെല്ലേ മീനാക്ഷി, കേളന് കയ്യും കാലും ഒന്നും കുറെ ദിവസത്തേക്ക് അനങ്ങുകയില്ല. നീയും കുട്ടികളും ഇവിടേക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ.